നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാം പ്രധാന വാർത്തകൾ. ആദ്യം തെരഞ്ഞെടുപ്പിന് പിന്നാലെ വിഷുവും കോവിഡിനെ കുസാത ജനങ്ങൾ. വിഷു വിപണി സജീവമാക്കാൻ കോവിഡ് ജാഗ്രതയില്ലാതെ പയ്യന്നൂരിലേക്ക് ഒഴുകിയെത്തുന്നത് ആയിരങ്ങൾ. കൊച്ചി മുതൽ പടന്നവരെയുള്ള ജലയാത്ര 32 വർഷത്തോളം പഴക്കമുള്ള ബോട്ടിൽ. ഇവിടെ നിന്നും ജലഗതാഗതം ഉണ്ടായ കാലം മുതൽ ഈ ബോട്ടുമുണ്ട്. പ്രദേശത്തെ ജലഗതാഗത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തണമെന്ന ആവശ്യവുമായി നാട്ടുകാർ. കണ്ടങ്ങാളിയിൽ വ്യാപകമായി കണ്ടൽക്കടുകൾ നശിപ്പിച്ച സ്ഥലമുടമയ്ക്കെതിരെ കേസ്. കിഴക്കേ കണ്ടങ്ങാളി ചങ്കൂരിച്ചാൽ പുഴയോരത്ത് 6 ഏക്കറോളം വരുന്ന അരീക്കര കണ്ടൽക്കാടുകൾ നശിപ്പിച്ച ആൾക്കെതിരെയാണ് വനം വകുപ്പ് കേസെടുത്തത്. ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ വിഷുവിളക്കുത്സവം 13 മുതൽ 20 വരെ. ക്ഷേത്രത്തിൽ പുനർനിർമ്മാണം നടത്തിയ ബാലാലയം, പൊളിച്ചെഴുത്തുമഠം, ക്ഷേത്ര കവാടം എന്നിവയുടെ നിർമ്മാണവും പൂർത്തിയായി. കരിവള്ളൂർ നെടുവപ്പുറത്ത് താമസിക്കുന്ന കാനത്തിൽ പ്രമോദിന്റെയും സീമയുടെയും മകൾ കരിവള്ളൂർ നോർത്ത് യു പി സ്കൂൾ വിദ്യാർത്ഥിനി അക്ഷര വിൽസൺ ഡിസീസ് എന്ന അപൂർവ രോഗം ബാധിച്ച് ചികിത്സയിലാണ്. അക്ഷരയുടെ തുടർ ചികിത്സയ്ക്ക് ആവശ്യമായ പണം സ്വരൂപിക്കുന്നതിനായി ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം തുടങ്ങി. വിഷുക്കൈനീട്ടമായി സഹപാഠികൾ രമണിക്ക് നൽകിയത് അടച്ചുറപ്പുള്ള വീട്. 38 വർഷം മുൻപ് രമണിയെ പഠിപ്പിച്ച അധ്യാപകനും അന്നത്തെ സഹപാഠികളും ചേർന്നാണ് കരുവഞ്ചാൽ കാവുംകുടിയിലെ രമണിക്ക് വീട് നിർമ്മിച്ച് നൽകിയത്. വിശദമായ വാർത്തകളിലേക്ക്. തെരഞ്ഞെടുപ്പിന് പിന്നാലെ വിഷുവും കോവിഡിനെ കുസാതെ ജനങ്ങൾ. വിഷു വിപണി സജീവമാക്കാൻ കോവിഡ് ജാഗ്രതയില്ലാതെ പയ്യന്നൂരിലേക്ക് ഒഴുകിയെത്തുന്നത് ആയിരങ്ങൾ. ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ കോവിഡ് റിപ്പോർട്ട് ചെയ്യുന്ന സ്ഥലമാണ് പയ്യന്നൂർ എന്നിരിക്കെയാണ് ജനങ്ങളുടെ ഈ ജാഗ്രത കുറവ്. ദിനംപ്രതി കോവിഡ് വ്യാപനം രൂക്ഷമാകുമ്പോഴും ജനങ്ങൾ ആഘോഷ തിമിർപ്പിലാണ്. കോവിഡ് ഭീതിയിൽ കഴിഞ്ഞ വർഷം നിറമില്ലാത്ത വിഷു ആയിരുന്നു. എന്നതുകൊണ്ട് തന്നെ ഈ വിഷു കളറാക്കാനാണ് ജനങ്ങളുടെ ഈ പരക്കം പാച്ചിൽ. പയ്യന്നൂർ നഗരസഭയ്ക്ക് കീഴിൽ ഞായറാഴ്ച മാത്രം 44 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. കോവിഡ് ജാഗ്രതയ്ക്ക് ആവശ്യമായ മുൻകരുതൽ സ്വീകരിക്കാൻ നഗരസഭ ജാഗ്രതാ സമിതിയടക്കം ചേർന്നിരുന്നു. ഏപ്രിൽ 10 പയ്യന്നൂർ നഗരസഭ പരിധിയിൽ കോവിഡ് ജാഗ്രതാ പ്രഖ്യാപനം നടത്താനും ഏപ്രിൽ 11 മുതൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിൽ നഗരസഭാ അധികൃതർ കർശനമായി ഇടപെടാനും യോഗത്തിൽ തീരുമാനിച്ചതുമാണ്. എന്നാൽ കോവിഡ് മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെ തന്നെ വസ്ത്രവ്യാപാര സ്ഥാപനങ്ങളിലും പച്ചക്കറി കടകളിലും ബാങ്കുകളിലുമെല്ലാം ആളുകൾ തിക്കി തിരക്കുകയാണ്. ആളുകളുടെ ഒഴുക്ക് കൂടിയതോടെ ട്രാഫിക് പ്രശ്നങ്ങളും രൂക്ഷമാകുന്നുണ്ട്. പക്ഷെ ട്രാഫിക് നിയന്ത്രിക്കാൻ മതിയായ പോലീസ് സന്നാഹമോ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ അധികാരികളോ ഇനിയും ഉണർന്നു പ്രവർത്തിക്കുന്നില്ല എന്നതാണ് വസ്തുത. കൂട്ടായ്മയും കൂടിച്ചേരലും തന്നെയാണ് മലയാളികളുടെ സ്വത്തും. എന്നാൽ ഇന്ന് ജാഗ്രത കാണിച്ചാൽ മാത്രമേ വരും കാലങ്ങളിലും കൂട്ടുകൂടുവാനും ആഘോഷങ്ങളെല്ലാം തന്നെ ആഘോഷിക്കാനും കഴിയൂ എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ പ്രവർത്തിക്കുന്നത് മടയത്തരമാണ്. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കൊച്ചി മുതൽ പടന്നവരെയുള്ള ജലയാത്ര 32 വർഷത്തോളം പഴക്കമുള്ള ബോട്ടിൽ. ഇവിടെ ജലഗതാഗതം ഉണ്ടായ കാലം മുതൽ ഈ ബോട്ടുമുണ്ട്. പ്രദേശത്തെ ജലഗതാഗത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ഇവിടെ ജലഗതാഗതം ആരംഭിച്ച അത്ര തന്നെ പഴക്കമുണ്ട് ഈ ബോട്ടിനും. ആദ്യകാലത്ത് മരം കൊണ്ടുള്ള A61, A62 എന്ന രണ്ട് ബോട്ടുകളും 6 സ്റ്റീൽ ബോട്ടുകളുമായിരുന്നു സർവീസ് തുടങ്ങിയത്. പിന്നീട് സ്റ്റീൽ ബോട്ടുകൾ തകരാറിലായപ്പോൾ മരം കൊണ്ടുള്ള 2 യാത്രാ ബോട്ടുകളിൽ ജലഗതാഗതം ചുരുങ്ങുകയായിരുന്നു. ഈ 2 ബോട്ടുകളിൽ തന്നെ 1 അറ്റകുറ്റപ്പണിക്ക് കയറ്റിവയ്ക്കുമ്പോൾ 2-ാമത്തേത് സർവീസ് നടത്തും. ഇപ്പോൾ A62 സർവീസിലുള്ളത്. രാവിലെ 6:30 മുതൽ രാത്രി 8:30 വരെയാണ് സർവീസ്. 18 ജീവനക്കാരുമുണ്ട്. ബോട്ടുകളുടെ എണ്ണം ചുരുങ്ങി നിർജീവാവസ്ഥയിലായ ബോട്ട് സർവീസ് സജീവമാക്കണമെന്ന ആവശ്യം നാനാഭാഗത്തുനിന്നും ശക്തമായപ്പോൾ സജീവമാക്കുന്നതിനു പകരം ആസ്ഥാനം മാറ്റാനാണ് ജലഗതാഗത വകുപ്പ് തയ്യാറായത്. കാസർഗോഡ് ജില്ലയിലെ തൃക്കരിപ്പൂർ ITയിലേക്കാണ് ആസ്ഥാനം മാറ്റിയത്. ഇതിനെതിരെ വലിയ പ്രതിഷേധമാണ് പയ്യന്നൂരിൽ ഉണ്ടായതെങ്കിലും അതൊന്നും ജലഗതാഗത വകുപ്പ് മുഖവിലക്കെടുത്തില്ല. തുടർന്ന് 2011 35 ലക്ഷം രൂപ അനുവദിച്ച് സ്ലിപ്പ് വേ നിർമ്മാണം തുടങ്ങി. എന്നാൽ 1.5 കോടി ചെലവഴിച്ചിട്ടും സ്ലിപ്പ് വേ പൂർണ്ണമായില്ല.
ഒരു ബോട്ട് റിപ്പയർ ചെയ്യാൻ കരയിൽ കയറ്റുന്നതിനും ഇറക്കുന്നതിനുമായി 45,000 രൂപ മുതൽ 55,000 രൂപ വരെ ചിലവ് വരും. ഇത്രയും തുക അനുവദിച്ചു കിട്ടാൻ പിന്നെയും കാലതാമസം വരുമെന്നതും വിനയായി മാറി. ടൂറിസം രംഗത്തേക്ക് വേണ്ടി സർക്കാർ കോടികൾ ചെലവഴിച്ചിട്ടുണ്ടെങ്കിലും കവ്വായി കായലിലേക്ക് ഒരു ടൂറിസ്റ്റ് ബോട്ട് പോലും ജലഗതാഗത വകുപ്പ് അനുവദിച്ചിട്ടില്ല. ഇവിടെ സുഗമമായി ജലഗതാഗതം നടത്താൻ സുൽത്താൻ തോട് ഉൾപ്പെടെ കവ്വായി കായലിന്റെ ഭാഗമായ പുഴകൾ ആഴം കൂട്ടിയിരുന്നു. എന്നാൽ ഇവയൊന്നും പ്രയോജനപ്പെടുത്തുവാനായി ഒന്നും തന്നെ ജലഗതാഗത വകുപ്പ് ചെയ്തിട്ടില്ല. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കണ്ടങ്ങാളിയിൽ വ്യാപകമായി കണ്ടൽക്കാടുകൾ നശിപ്പിച്ച സ്ഥലമുടമയ്ക്കെതിരെ കേസ്. കിഴക്കേ കണ്ടങ്ങാളി ചങ്കൂരിച്ചാൽ പുഴയോരത്ത് 6 ഏക്കറോളം വരുന്ന അരിക്കര കണ്ടൽക്കാടുകൾ നശിപ്പിച്ച ആസാദ് ഭവനിൽ ടി പുരുഷോത്തമനെതിരെയാണ് വനം വകുപ്പ് കേസെടുത്തത്. കിഴക്കേ കണ്ടങ്ങാളി ചങ്കൂരിച്ചാൽ പുഴയോരത്ത് 6 ഏക്കറോളം കണ്ടൽക്കാടുകൾ നശിപ്പിച്ച സ്ഥലമുടമ ആസാദ് ഭവനിൽ ടി പുരുഷോത്തമനെതിരെയാണ് വനം വകുപ്പ് കേസെടുത്തത്. 2005 കേരള വനേതര പ്രദേശങ്ങളിലെ വൃക്ഷം വളർത്തൽ പ്രോത്സാഹന നിയമം ലംഘിച്ചതിന്റെ പേരിലാണ് കേസ്. 1,000,000 കണ്ടലുകളാണ് ഇവിടെ നശിപ്പിക്കപ്പെട്ടതായി വനം വകുപ്പിന്റെ പ്രാഥമിക പരിശോധനയിൽ വ്യക്തമായത്. 10 വർഷത്തോളം പ്രായമുള്ളവയാണ് ഈ കണ്ടലുകളെല്ലാം. വനം റേഞ്ച് ഓഫീസർ വി രതീശൻ, സെക്ഷൻ ഓഫീസർ എച്ച് ഷാജഹാൻ, ബീറ്റ് ഓഫീസർ ബിജു ആന്റണി എന്നിവർ ഞായറാഴ്ച സ്ഥലം സന്ദർശിച്ച് നാശം വിലയിരുത്തിയ ശേഷമാണ് കേസെടുക്കാൻ തീരുമാനിച്ചത്. ചെമ്മീൻ കർഷകനാണ് സ്ഥലമുടമയായ ടി പുരുഷോത്തമൻ. മുൻപ് കൈപ്പാട് കൃഷി നടന്നിരുന്ന സ്ഥലമായിരുന്നെന്നും നഷ്ടം കാരണം കൃഷി നിർത്തിയതിനാൽ കണ്ടൽ വളർന്നതാണെന്നും ഇത്തരം പ്രദേശങ്ങളിൽ ചെമ്മീൻ കൃഷിക്ക് സർക്കാർ സബ്സിഡി അടക്കമുള്ള പ്രോത്സാഹനം നൽകുന്നുണ്ടെന്നും നിലമുരുക്കിയാലേ സബ്സിഡി കിട്ടൂ എന്നുള്ളതുകൊണ്ട് നിലമുരുക്കലാണ് നടത്തിയതെന്നും പുരുഷോത്തമൻ പറഞ്ഞു. ജനവാസമില്ലാത്ത സ്ഥലമായതുകൊണ്ട് തന്നെ ഇവിടത്തേക്ക് പൊതുവഴിയില്ല. അതുകൊണ്ട് തന്നെ ജലമാർഗമാണ് മണ്ണുമാന്തി യന്ത്രം ഇവിടെ എത്തിച്ചതെന്നാണ് കരുതുന്നത്. കണ്ടൽ നശിപ്പിച്ചതിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയർന്നിരിക്കുന്നത്. കണ്ടൽ സംരക്ഷണ സമിതി രൂപീകരിച്ച് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന് പരാതി നൽകാൻ നാട്ടുകാർ തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ വിഷുവിളക്കുത്സവം 13 മുതൽ 20 വരെ നടത്തും. ഉത്സവത്തിന്റെ ഭാഗമായി നിർമ്മിക്കുന്ന വട്ടപ്പന്തൽ നിർമ്മാണം പൂർത്തിയായി. ക്ഷേത്രത്തിൽ പുനർനിർമ്മാണം നടത്തിയ ബാലാലയം, പൊളിച്ചെഴുത്തുമഠം, ക്ഷേത്ര കവാടം എന്നിവയുടെ നിർമ്മാണവും പൂർത്തിയായി. COVID-19 മാനദണ്ഡങ്ങൾ പാലിച്ചായിരിക്കും ഉത്സവാഘോഷം നടത്തുക. ഉത്സവാഘോഷത്തിനു വേണ്ടിയുള്ള വട്ടപ്പന്തൽ നിർമ്മാണം പൂർത്തിയായി. 101 തേക്കിൻ തൂണുകളും ഓല, മുള, വാരി എന്നിവ ഉപയോഗിച്ചുമാണ് വട്ടപ്പന്തൽ നിർമ്മിച്ചത്. കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ വട്ടപ്പന്തലാണ് ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലേത്. ക്ഷേത്രം മേൽശാന്തി മംഗലം ഇല്ലത്ത് മാധവൻ നമ്പൂതിരിയാണ് തിരുവത്താഴത്തിനുള്ള അരിയളവ് നടത്തുന്നത്. 13 രാവിലെ 10 മണിക്ക് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലേക്കുള്ള പ്രധാന വീതിയായ ചെറുകുന്ന് കതിരുവെക്കുംതറ അമ്പലം റോഡിൽ കതിരുവെക്കുംതറയ്ക്ക് സമീപം നിലവിലുള്ളതും കാവിലവളപ്പിൽ മോഹനനും സഹോദരങ്ങളും കുടുംബാംഗങ്ങളും ചേർന്ന് ശില്പചാരുതയോടെ നവീകരിച്ച കവാടത്തിന്റെ സമർപ്പണവും ഉദ്ഘാടനവും നടക്കും. ക്ഷേത്രം തന്ത്രി കാട്ടുമാടം ഇളയിടത്ത് ഈശാനൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിക്കും. ചടങ്ങിൽ ശില്പി അർജുനൻ വെങ്ങരയെ KV മോഹനൻ പൊന്നാടയണിയിച്ച് ആദരിക്കും. വൈകിട്ട് 4 മണിക്ക് ക്ഷേത്രസങ്കേതത്തിലെ പുനർനിർമ്മിച്ച കെട്ടിടങ്ങളായ ബാലാലയം, പൊളിച്ചെഴുത്തുമഠം എന്നിവയുടെ ഉദ്ഘാടനവും നടക്കും. നാലുകെട്ട് സമ്പ്രദായത്തിൽ പുതുക്കിപ്പണിത ബാലാലയത്തിന്റെ പൂർണമായ ചിലവ് വഹിച്ചത് എയർ ഇന്ത്യ എക്സിക്യൂട്ടീവ് ഡയറക്ടറും കണ്ണപുരം സ്വദേശിയുമായ ഡോക്ടർ രമേശ് നമ്പ്യാരാണ്. രമേശിന്റെ പിതാവ് MEK നമ്പ്യാരുടെ പാവനസ്മരണയ്ക്കായാണ് കെട്ടിടം പുനർനിർമ്മിച്ചത്. ക്ഷേത്രം തന്ത്രി കാട്ടുമാടം ഇളയിടത്ത് മനക്കൽ ഈശാനൻ നമ്പൂതിരിപ്പാടാണ് പ്രസ്തുത കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. പൊളിച്ചെഴുത്തുമഠത്തിന്റെ ഉദ്ഘാടനം ചിറക്കൽ കോവിലകം വലിയ രാജ CK രവീന്ദ്രവർമ്മരാജ നിർവഹിക്കും. ക്ഷേത്ര ചുറ്റമ്പലത്തിലെ ചുമരുകളിൽ പാരമ്പര്യ രീതിയിൽ മനോഹരമായ ചുമർ ചിത്രങ്ങൾ വരച്ച് ദൃശ്യവിസ്മയമാക്കിയിരിക്കുകയാണ്. മ്യൂറൽ പെയിന്റിംഗ് വിദഗ്ധനായ ബ്രഹ്മശ്രീ ശാസ്ത്ര ശർമ്മൻ പ്രസാദ് നമ്പൂതിരിയാണ് ചിത്രങ്ങൾ പൂർത്തിയാക്കിയത്. വളരെ സന്തോഷത്തിലാണ്. കാരണം കഴിഞ്ഞ കൊല്ലം ഉത്സവം കോവിഡ് ബാധ കൊണ്ട് ഉത്സവം നടത്താൻ പറ്റിയില്ല. അതുകൊണ്ട് ഇപ്രാവശ്യത്തെ ഉത്സവം വീണ്ടും നടക്കുന്നു. ജനങ്ങളൊക്കെ വളരെ സന്തോഷത്തിലാണ്. ഇപ്രാവശ്യം നമ്മുടെ ഗേറ്റ് ചെറുതും തറക്കുള്ള കവാടം ഉദ്ഘാടനമുണ്ട്. അതുപോലെ ബാലാലയം ബാലാലയം പുനർനിർമ്മാണം അതിന്റെ ഉദ്ഘാടനമുണ്ട്. ഇവിടെ രമേശ് നമ്പ്യാരാണ് ചിത്രത്തിന്റെ പ്രായോജകൻ.
ചിത്രങ്ങളുടെ സമർപ്പണം നടത്തുന്നതും ഡോക്ടർ രമേശ് തമ്പ്യാരാണ്. നെറ്റ്‌വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കരിവെള്ളൂർ നെടുവപ്പുറത്ത് താമസിക്കുന്ന കാനത്തിൽ പ്രമോദിന്റെയും സീമയുടെയും മകൾ കരിവെള്ളൂർ നോർത്ത് യു പി സ്കൂൾ വിദ്യാർത്ഥിനി അക്ഷര വിൽസൺ ഡിസീസ് എന്ന അപൂർവ രോഗം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. അക്ഷരയുടെ തുടർ ചികിത്സയ്ക്ക് ആവശ്യമായ പണം സ്വരൂപിക്കുന്നതിനായി നാട്ടുകാർ ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം തുടങ്ങി. കരളിലും തലച്ചോറിലും മറ്റും കോപ്പർ അടിഞ്ഞുകൂടി അവയവങ്ങളെ പ്രവർത്തനരഹിതമാക്കുന്ന അപൂർവ രോഗമാണ് അക്ഷരയ്ക്ക്. രോഗം ഗുരുതരമായതിനാൽ ചികിത്സ എല്ലാ ആശുപത്രികളിലും ലഭ്യമല്ല. ചിലവേറിയ ചികിത്സ തുടർച്ചയായി നടത്തേണ്ടതുകൊണ്ട് നിർധനരായ രക്ഷിതാക്കൾക്ക് തുടർചികിത്സ സാധിക്കാത്ത അവസ്ഥയിലായതിനാൽ കുട്ടിയുടെ ജീവൻ രക്ഷിക്കുന്നതിനുവേണ്ടി പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം വി അപ്പുക്കുട്ടൻ, കരിവെള്ളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എ വി ലേജു, ജില്ലാ പഞ്ചായത്ത് മെമ്പർ എം രാഘവൻ തുടങ്ങിയവർ രക്ഷാധികാരികളായി പി കുഞ്ഞിക്കണ്ണൻ ചെയർമാനും എം വി പവിത്രൻ കൺവീനറും പി വിജയൻ ട്രഷററുമായി നാട്ടുകാർ ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം തുടങ്ങിയിരിക്കുകയാണ്. കാനറ ബാങ്ക് കരിവെള്ളൂർ ശാഖയിൽ 1100020219452 നമ്പറിൽ അക്കൗണ്ട് തുറന്നിട്ടുണ്ട്. ഐ എഫ് എസ് സി കോഡ് CNRB 00142 31 എന്ന വിലാസത്തിൽ ഉദാരമതികളുടെ ചികിത്സാ സഹായം പ്രതീക്ഷിക്കുകയാണ് ഇവർ. നെറ്റ്‌വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. വിഷുക്കൈനീട്ടമായി സഹപാഠികൾ രമണിക്ക് നൽകിയത് അടച്ചുറപ്പുള്ള വീട്. 38 വർഷം മുൻപ് തന്നെ പഠിപ്പിച്ച അധ്യാപകനും അന്നത്തെ സഹപാഠികളും ചേർന്നാണ് കരുവഞ്ചാൽ കാവുംകുടിയിലെ രമണിക്ക് വീട് നിർമ്മിച്ചു നൽകിയത്. എളേരിത്തട്ട് ഇ കെ നായനാർ സ്മാരക ഗവൺമെന്റ് കോളേജ് പ്രഥമ പ്രീ ഡിഗ്രി ബാച്ചിന്റെ ക്ലാസ്മേറ്റ് കൂട്ടായ്മയാണ്. കണ്ണൂർ ജില്ലയിലെ കരുവഞ്ചാലിനടുത്ത കാവുംകുടിയിൽ രമണിക്കും മകൾക്കും വിഷുക്കൈനീട്ടമായി മനോഹരമായ സ്നേഹ വീട് നിർമ്മിച്ചു നൽകിയത്. മകനും ഭർത്താവും മരണപ്പെട്ടതോടെ 5 സെന്റ് ഭൂമിയിൽ പ്രായപൂർത്തിയായ മകളുമായി ദുരിത ജീവിതം നയിച്ചു വരികയായിരുന്നു രമണി. ഇതറിഞ്ഞ നാട്ടിലും വിദേശത്തുമായി ജോലി ചെയ്യുന്ന രമണിയുടെ സഹപാഠികൾ തങ്ങളുടെ പഴയ കൂട്ടുകാരിയെ സഹായിക്കാൻ രംഗത്തു വന്നു. വീട് നിർമ്മാണ കമ്മിറ്റി രൂപീകരിക്കുകയും കാവുംകുടിയിലെത്തി അവിടുത്തെ നാട്ടുകാരുടെയും വാർഡ് മെമ്പറുടെയും സഹകരണത്തോടെ വിഷുവിന് മുൻപ് തന്നെ രമണിയുടെ വീടിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുകയുമായിരുന്നു. 6 ലക്ഷം രൂപയോളം ചെലവഴിച്ച് നിർമ്മിച്ച 2 കിടപ്പുമുറികളും അടുക്കളയും ഹാളും ബാത്റൂമും അടങ്ങിയ കോൺക്രീറ്റ് വീടിന്റെ താക്കോൽദാനം ഞായറാഴ്ച രാവിലെ 11:30 രമണിയുടെ അന്നത്തെ ഹിന്ദി അധ്യാപകനും എളേരിത്തട്ട് ഇ കെ നാനാർ കോളേജിലെ റിട്ടയേർഡ് പ്രിൻസിപ്പാളുമായ പ്രൊഫസർ സലീം കുമാർ നിർവഹിച്ചു. ചടങ്ങിൽ വാർഡ് മെമ്പർ നിഷാബിനു അധ്യക്ഷത വഹിച്ചു. ടി കെ നാരായണൻ, പി സുഭാഷ്, എം വി ജോസഫ്, കെ എ രാധ, മേരി, റിട്ടയേർഡ് എസ് ഐ കെ ഡി സുകുമാരൻ, ജെയ്സമ്മ ഇ കെ, രാജേന്ദ്രൻ, മാമച്ചൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ. കോറം സെന്റ് ലൂസി സ്കൂളിന്റെ പേരെഴുതി കോറം ജംഗ്ഷനിൽ സ്ഥാപിച്ച ദിശാബോർഡ് എടുത്തുമാറ്റിയതായി പരാതി. സമൂഹവിരുദ്ധർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് സ്കൂൾ അധികൃതർ പയ്യന്നൂർ പോലീസിൽ പരാതി നൽകി. അടുത്ത അധ്യയന വർഷത്തെ വിപുലീകരണത്തിന്റെ ഭാഗമായി സ്കൂളിന്റെ പേരെഴുതിയ ദിശാബോർഡ് കോറോം ജംഗ്ഷനിൽ വെള്ളിയാഴ്ച സ്ഥാപിച്ചിരുന്നു. എന്നാൽ അടുത്ത ദിവസം തന്നെ സാമൂഹ്യവിരുദ്ധർ ആ ബോർഡ് എടുത്തു മാറ്റുകയും ദൂരെ പാറപ്രദേശത്ത് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കാണപ്പെടുകയും ചെയ്തു. സ്കൂളിനെ തകർക്കാൻ ശ്രമിക്കുന്ന ഇത്തരം സാമൂഹ്യവിരുദ്ധർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രിൻസിപ്പൽ പയ്യന്നൂർ പോലീസിൽ പരാതി നൽകി. നെറ്റ്‌വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കെ ആർ എം യു പയ്യന്നൂർ മേഖലാ കമ്മിറ്റി ഓഫീസിന്റെയും സ്വാശ്രയ സംഘത്തിന്റെയും ഉദ്ഘാടനം നടന്നു. കെ ആർ എം യു സംസ്ഥാന ജനറൽ സെക്രട്ടറി വി സൈദ് ഉദ്ഘാടനം നിർവഹിച്ചു. കെ ആർ എം യു പയ്യന്നൂർ മേഖലാ കമ്മിറ്റി ഓഫീസിന്റെയും അംഗങ്ങളുടെ ക്ഷേമം ലക്ഷ്യമാക്കി നടപ്പാക്കുന്ന സ്വാശ്രയ സംഘത്തിന്റെയും ഉദ്ഘാടനം സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി വി സയ്യിദ് നിർവഹിച്ചു. ഇത്തരത്തിലുള്ള ഓരോ കൂട്ടായ്മകൾ ഉണ്ടാവണം എന്ന് ബഹുമാന്യനായ പ്രസിഡന്റ് അന്നു മുതലേ ഞങ്ങളൊരു പ്രതിജ്ഞ എടുത്തതായിരുന്നു. അതിൻ്റെ ഭാഗത്തായിട്ടാണ് മലപ്പുറത്ത് കെ ആർ എമ്മിൻ്റെ കോപ്പറേറ്റീവ് സൊസൈറ്റി തുടക്കം കുറിച്ച് അതിൻ്റെ പ്രവർത്തനമായി മുന്നോട്ട് പോകുന്നത്. സംസ്ഥാനത്ത് ആദ്യമായാണ് ഒരു മേഖലാ കമ്മിറ്റി ഓഫീസ് തുറന്ന് പ്രവർത്തിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രതിസന്ധി ഘട്ടങ്ങളിൽ അംഗങ്ങൾക്ക് താങ്ങും തണലുമാകുന്ന സ്വാശ്രയ സംഘം ആരംഭിക്കുന്നതും ആദ്യം പയ്യന്നൂരിൽ തന്നെയാണ്. മാധ്യമപ്രവർത്തകരുടെ ക്ഷേമം ലക്ഷ്യമാക്കിയുള്ള ഇത്തരം വേറിട്ട പ്രവർത്തനങ്ങളാണ്
കേരള റിപ്പോർട്ടേഴ്സ് ആൻഡ് മീഡിയ പേഴ്സൺസ് യൂണിയനെ മറ്റു സംഘടനകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അധികാരമല്ല സേവന മനോഭാവമാണ് നമുക്ക് വേണ്ടതെന്നും അതിനുള്ള ഉദാഹരണങ്ങളാണ് പയ്യന്നൂരിൽ നടക്കുന്ന സംഘടനാ പ്രവർത്തനങ്ങളെന്നും സംസ്ഥാന പ്രസിഡന്റ് മനോഭരത് പറഞ്ഞു. പരിപാടിയിൽ ജില്ലാ പ്രസിഡന്റ് മനോജ് ചെറുപുഴ, പീറ്റർ ഏഴിമല, എം പ്രജിത്ത്, രജീഷ് കുളങ്ങര, വി വിനിഷ എന്നിവർ സംസാരിച്ചു. അംഗങ്ങൾക്കുള്ള വിഷുക്കോടി വിതരണം ജീവകീയം ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ കെ ജയരാജ് നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. പ്രൊഫസർ ബി മുഹമ്മദ് അഹമ്മദിന്റെ ആത്മകഥ ഓർമ്മകളുടെ തണ്ണീർ പന്തലുകൾ പ്രകാശനം പഴയങ്ങാടിയിൽ നടന്നു. പത്മശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി പ്രകാശനം നിർവഹിച്ചു. ഇവരോട് കടപ്പ എത്ര കടപ്പ എത്രയും തീരില്ല. എനിക്ക് രാജേഷ് എന്നോട് വാക്ക് പറഞ്ഞിട്ടേ ഉള്ളൂ. ഞാനത് സമ്മതിച്ചു. എനിക്ക് സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല. അതാണ് ഇത്രയും ജനകീയനായ അദ്ദേഹത്തിന് നമുക്ക് അടുത്ത തെരഞ്ഞെടുപ്പ് കിട്ടിയിട്ടുണ്ടോ എന്നുള്ള സംഘടന. പക്ഷേ അത് പാർട്ടിയുടെ നിയമമാണ്. അത് നമുക്കൊന്നും ചോദ്യം ചെയ്യാൻ പറ്റില്ല. പക്ഷേ സംസ്കൃതി മാടായിയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. പത്മശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ടി വി രാജേഷ് എം എൽ എക്ക് നൽകി ഓർമ്മകളുടെ തണ്ണീർ പന്തൽ പ്രകാശനം ചെയ്തു. എം വിജിൻ, ഒ വി നാരായണൻ, പി പി ദാമോദരൻ, താഹ മാടായി, വി വിനോദ്, സി എം വേണുഗോപാലൻ, ഇഫ്തിക്കർ അഹമ്മദ് തുടങ്ങിയവർ സംബന്ധിച്ചു. തുടർന്ന് കേരള ഫോക്ലോർ അക്കാദമിയുടെ സഹകരണത്തോടെ ഗസലും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. സിപിഐ നേതാവ് ചിണ്ടൻ അനുസ്മരണം ചന്തപ്പുരയിൽ നടന്നു. സിപിഐ ജില്ലാ സെക്രട്ടറി പി സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. സിപിഐ ജില്ലാ സെക്രട്ടറി പി സന്തോഷ് കുമാർ അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അതുകൊണ്ട് അവസാന സമയം വരെയും കർമ്മനിരതനായിരുന്നു. അതിനിടയിലാണ് അപ്രതീക്ഷിതമായി 64-ാമത്തെ വയസ്സിൽ അദ്ദേഹം നമ്മളെ വിട്ടുപിരിയുന്നത്. ആരായിരുന്നു എം ബി സി മേഖലയെ സംബന്ധിച്ച് എമ്മതും രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി വലിയ നേതാവോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്ഥാനമാനങ്ങളിലോ ഒന്നും എത്തിയില്ല എങ്കിൽ പോലും. പി ടി ഗോവിന്ദൻ നമ്പ്യാർ അധ്യക്ഷത വഹിച്ചു. പി പി ദാമോദരൻ, കെ വി ബാബു, ഇ പി ബാലകൃഷ്ണൻ, ടി വി ചന്ദ്രൻ, പി നാരായണൻ, കെ പി ജനാർദ്ദനൻ, മുസ്തഫ കടന്നപ്പള്ളി തുടങ്ങിയവർ അനുസ്മരണ പ്രസംഗം നടത്തി. എം രാമകൃഷ്ണൻ സ്വാഗതം ആശംസിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ. സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടാൻ മൂൺ ബ്യൂട്ടി പാർലർ ആൻഡ് ബ്രൈഡൽ മേക്കോവർ തൃക്കരിപ്പൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. തൃക്കരിപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സത്താർ വടക്കുംപാട് ഉദ്ഘാടനം ചെയ്തു. തൃക്കരിപ്പൂരിന്റെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടാൻ ഇനി മൂൺ ബ്യൂട്ടി പാർലർ ആൻഡ് ബ്രൈഡൽ മേക്കോവറും. 10 വർഷത്തോളമായി പൂച്ചോലിൽ പ്രവർത്തിച്ചു വന്നിരുന്ന മൂൺ ബ്യൂട്ടി പാർലറിന്റെ ആധുനിക സൗകര്യങ്ങളോടുകൂടിയ പുതിയ പാർലർ തൃക്കരിപ്പൂരിന്റെ ഹൃദയഭാഗത്ത് അർബൻ ബാങ്കിന്റെ മുൻവശത്ത് പ്രവർത്തനം ആരംഭിച്ചു. എച്ച് ഡി ബ്രൈഡൽ മേക്കോവർ, സ്ട്രെയ്റ്റനിംഗ് ആൻഡ് സ്മൂത്തനിംഗ്, കെരാട്ടിൻ ട്രീറ്റ്മെന്റ്, ബോട്ടോക്സ് ട്രീറ്റ്മെന്റ്, എല്ലാവിധത്തിലുമുള്ള ഹെയർ സ്പാ, ഹെയർ കളറിംഗ്, എല്ലാവിധത്തിലുമുള്ള ഹെയർ കട്ടിംഗ്, ഡാൻഡ്രഫ് ട്രീറ്റ്മെന്റ്, വാക്സിംഗ് ഫുൾ ബോഡി, എല്ലാവിധ ഫേഷ്യലുകളും, ബോഡി മസാജ്, ബോഡി സ്പാ തുടങ്ങിയ സേവനങ്ങൾ മൂൺ ബ്യൂട്ടി പാർലർ ആൻഡ് ബ്രൈഡൽ മേക്കോവറിൽ നിന്നും ലഭ്യമാകും. തൃക്കരിപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സത്താർ വടക്കുംപാട് മൂൺ ബ്യൂട്ടി പാർലർ ആൻഡ് ബ്രൈഡൽ മേക്കോവർ ഉദ്ഘാടനം ചെയ്തു. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആനന്ദവല്ലി, മെമ്പർ രജീഷ് ബാബു, ബ്ലോക്ക് പ്രസിഡന്റ് കണ്ണൻ, പ്രൊപ്രൈറ്റർമാരായ രതീഷ്, ലിസി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിന്റെയും ഫിഷറീസ് വകുപ്പിന്റെയും സഹകരണത്തോടെ രണ്ട് വ്യക്തികൾ ചേർന്ന് നടത്തിയ മത്സ്യകൃഷിയുടെ വിളവെടുപ്പ് നടന്നു. എം രാജഗോപാലൻ എം എൽ എ വിളവെടുപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു. വി കെ രാധാകൃഷ്ണനും ഒ വി സുരേഷ് കുമാറും ചേർന്ന് ഇളമ്പച്ചിയിൽ ആരംഭിച്ച മത്സ്യകൃഷിയുടെ വിളവെടുപ്പ് എം രാജഗോപാലൻ എം എൽ എ നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സത്താർ വടക്കുംപാട് അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എം സൗദ, എൻ സുധീഷ്, വി കെ രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. യോഗക്ഷേമസഭ കണ്ണൂർ ജില്ലാ മന്ദിരോദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ബാലകലാമേള നടന്നു. ഏഴോട് നടന്ന പരിപാടിയിൽ
പുതുക്കുളം ഈശ്വരൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ രാഗങ്ങളെ ആസ്പദമാക്കി സിനിമാ ഗാനങ്ങൾ കോർത്തിണക്കിയുള്ള രാഗസലാപവും നടന്നു. പരിപാടിയുടെ ഭാഗമായി ധ്വനിതാം പുതുക്കുളം ഈശ്വരൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ രാഗങ്ങളെ ആസ്പദമാക്കി സിനിമാ ഗാനങ്ങൾ കോർത്തിണക്കിയുള്ള രാഗസല്ലാപം നടന്നു. ഗോപി മരങ്ങാട് നീലേശ്വരം, വിഷ്ണു പന്നിയോട്, എം പി ദാമോദരൻ നമ്പൂതിരി, ശങ്കരൻ നമ്പൂതിരി എടക്കാട്, സാവേരി കെ എം പി കൈതപ്രം, ശ്രുതി ജയദേവ് കുന്നരു, ശോഭാ വിഷ്ണു അറത്തിൽ എന്നിവർ ഗാനങ്ങൾ അവതരിപ്പിച്ചു. മംഗലം വാസുദേവൻ നമ്പൂതിരി, ഇ എൻ കൃഷ്ണൻ നമ്പൂതിരി, വടക്കേ നീലമന വിഷ്ണു നമ്പൂതിരി, ജഗദീഷ് ശ്രീധർ കല്ലായി എന്നിവർ സംസാരിച്ചു. നെറ്റ്‌വർക്ക് ന്യൂസ്, പിലാത്തറ. പുറച്ചേരി വയൽ മിത്ര കർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടത്തിയ പച്ചക്കറി കൃഷി വിളവെടുത്തു. ചെറുതാഴം കൃഷി ഓഫീസർ പി നാരായണൻ പഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരനു നൽകി ഉദ്ഘാടനം നിർവഹിച്ചു. അറത്തിപ്പറമ്പിലാണ് വയൽമിത്ര കർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ജൈവ പച്ചക്കറി കൃഷി ഒരുക്കിയത്. ചെറുതാഴം കൃഷി ഓഫീസർ പി നാരായണൻ പഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരനു നൽകി വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. അതുപോലെ കലാകാരന്മാർ ഒട്ടനവധി, അതിന്റെ വൈവിധ്യമായിട്ടുള്ള ഒരു പ്രത്യേക കഴിവിനുടമയാണ് ശ്രീനിവാസൻ. ശ്രീനിവാസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പൊ പഴയ ഇതിഹാസങ്ങളിലുള്ള നമ്മുടെ കഥാപാത്രങ്ങളെ, രാമായണം, മഹാഭാരതം തുടങ്ങിയിട്ടുള്ള ഇതിഹാസങ്ങളിലുള്ള കഥാപാത്രങ്ങളെ ചിലപ്പോൾ വായിച്ച അനുഭവം മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. ചടങ്ങിൽ വെച്ച് കേരള ഫോക് ലോർ അക്കാദമിയുടെ ഫോക് ക്രാഫ്റ്റ് അവാർഡ് ജേതാവ് ശ്രീനിവാസൻ ചിത്രാഞ്ജലിക്കുള്ള ഉപഹാരം ചെറുതാഴം പഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ നൽകി. നെറ്റ്‌വർക്ക് ന്യൂസ്, പിലാത്തറ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തെരഞ്ഞെടുപ്പിന് പിന്നാലെ വിഷുവും, കോവിഡിനെ കുസാതെ ജനങ്ങൾ. വിഷു വിപണി സജീവമാക്കാൻ കോവിഡ് ജാഗ്രതയില്ലാതെ പയ്യന്നൂരിലേക്ക് ഒഴുകിയെത്തുന്നത് ആയിരങ്ങൾ. കൊച്ചി മുതൽ പടന്ന വരെയുള്ള ജലയാത്ര 32 വർഷത്തോളം പഴക്കമുള്ള ബോട്ടിൽ. ഇവിടെ നിന്നും ജലഗതാഗതം ഉണ്ടായ കാലം മുതൽ ഈ ബോട്ടുമുണ്ട്. പ്രദേശത്തെ ജലഗതാഗത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തണമെന്ന ആവശ്യവുമായി നാട്ടുകാർ. കണ്ടങ്ങാളിയിൽ വ്യാപകമായി കണ്ടൽക്കടുകൾ നശിപ്പിച്ച സ്ഥലമുടമയ്ക്കെതിരെ കേസ്. കിഴക്കേ കണ്ടങ്ങാളി ചങ്കൂരിച്ചാൽ പുഴയോരത്ത് 6 ഏക്കറോളം വരുന്ന അരീക്കര കണ്ടൽക്കാടുകൾ നശിപ്പിച്ച ആൾക്കെതിരെയാണ് വനം വകുപ്പ് കേസെടുത്തത്. ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ വിഷുവിളക്കുത്സവം 13 മുതൽ 20 വരെ. ക്ഷേത്രത്തിൽ പുനർനിർമ്മാണം നടത്തിയ ബാലാലയം, പൊളിച്ചെഴുത്തുമഠം, ക്ഷേത്രകവാടം എന്നിവയുടെ നിർമ്മാണവും പൂർത്തിയായി. കരിവള്ളൂർ നെടുവപ്പുറത്ത് താമസിക്കുന്ന കാനത്തിൽ പ്രമോദിന്റെയും സീമയുടെയും മകൾ കരിവള്ളൂർ നോർത്ത് യു പി സ്കൂൾ വിദ്യാർത്ഥിനി അക്ഷര വിൽസൺ ഡിസീസ് എന്ന അപൂർവ രോഗം ബാധിച്ച് ചികിത്സയിലാണ്. അക്ഷരയുടെ തുടർ ചികിത്സയ്ക്ക് ആവശ്യമായ പണം സ്വരൂപിക്കുന്നതിനായി ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം തുടങ്ങി. വിഷുക്കൈനീട്ടമായി സഹപാഠികൾ രമണിക്ക് നൽകിയത് അടച്ചുറപ്പുള്ള വീട്. 38 വർഷം മുൻപ് രമണിയെ പഠിപ്പിച്ച അധ്യാപകനും അന്നത്തെ സഹപാഠികളും ചേർന്നാണ് കരുവഞ്ചാൽ കാവുംകുടിയിലെ രമണിക്ക് വീട് നിർമ്മിച്ചു നൽകിയത്. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.